മോട്ടോർ വാഹന വകുപ്പ് തരൂർ മണ്ഡലം ജനകീയ സദസ് നടത്തി. തരൂർ എംഎൽഎ പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു കാലത്ത് 10,000 സ്വകാര്യ ബസ്സുകളുണ്ട്, വലിയ വ്യവസായം. ഏതാ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന 8,000 താഴെയായിരുന്നു പരിമിതം. പകുതി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ സാധ്യത കൂടി കേരളത്തിലെമ്പാടും ഉപയോഗപ്പെടുന്നത് പോലെ നമ്മുടെ മണ്ഡലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ പെർമിറ്റായാലും കൂടുതൽ സമയക്രമമായാലും യാത്രക്കാരുടെ എണ്ണമായാലും വളരെ കൃത്യമായ ഒരു പഠനം നടത്തണം. ആലത്തൂർ സബ് ആർ ടി ഓഫീസിന് കീഴിൽ വരുന്ന തരൂർ നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, കെ എസ് ആർ ടി സി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ വിപിൻ, അരുൺ കെ ശശിധരൻ, പി ആർ ഒ വി ജെ ഷിബു എന്നിവർ പ്രസംഗിച്ചു. ജോയിന്റ് ആർ ടി ഒ കെ ബി രഘു സ്വാഗതവും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ എസ് സമീഷ് നന്ദിയും പറഞ്ഞു. വിവിധ വാഹന ഉടമ സംഘടനാ പ്രതിനിധികൾ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചു. പുതിയ പെർമിറ്റുകൾ അനുവദിക്കുമ്പോൾ നിലവിലെ പെർമിറ്റുകളെ ബാധിക്കാത്ത രീതിയിൽ വേണമെന്നും, കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുമ്പോഴും സ്വകാര്യ ബസ് പെർമിറ്റ് സമയക്രമങ്ങളിൽ മാറ്റം വരുത്തി നൽകണമെന്നും ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് സ്വയം പരാതി നൽകുകയും നിരന്തരം സ്വകാര്യ ബസ് ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തിക്കെതിരെ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ബസ് ഉടമ സംഘടനാ പ്രതിനിധികളായ അയ്യപ്പൻ, സെബി ജേക്കബ്, അവറാച്ചൻ എന്നിവർ ഉന്നയിച്ചു. യു ടി വിനോസ്, പാലക്കാട്.